വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് യു ഡി എഫിനോട് നാല് സീറ്റ് ചോദിക്കും നിലവിൽ ലീഗിന് രണ്ട് ലോക്സഭാ സീറ്റാണുള്ളത് ഇത്തവണ ജയസാധ്യതയുള്ള നാല് സീറ്റ് വേണമെന്നാണ് ലീഗ് നേതൃത്വത്തിൻ്റെ ആവശ്യം വിവിധ ജില്ലാ കമ്മിറ്റികളും ഈ ആവശ്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ മുന്നണി മാറ്റവും ലീഗ് നേതൃത്വം ഗൗരവമായി പരിഗണിക്കും തുടർച്ചയായി രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് തോറ്റെങ്കിലും ലീഗിൻ്റെ സ്വാധീന ശക്തി സംസ്ഥാനതലത്തിൽ വർദ്ധിച്ചതായി നേതൃത്വം വിലയിരുത്തുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സീറ്റുകൾക്കായി വിലപേശാനുള്ള നീക്കം നടത്തുന്നത് നാല് സീറ്റിനായി സമ്മർദ്ദം ചെലുത്തി മൂന്നെണ്ണമെങ്കിലും നേടുക എന്നതാണ് തന്ത്രം നിലവിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളാണ് യു ഡി എഫിൽ ലീഗ് മത്സരിക്കുന്നത് ഇവയ്ക്ക് പുറമേ വയനാടും കാസർഗോഡോ കോഴിക്കോടോ ചോദിക്കാനാണ് നീക്കം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യമുണ്ടായാൽ കോഴിക്കോടോ കാസർഗോഡോ വിട്ടുതരണം അധികമായി ലഭിക്കുന്ന സീറ്റുകളിൽ യുവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കും നിലവിൽ പൊന്നാനിയിൽ മത്സരിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറാനും മലപ്പുറത്തെ അബ്ദുസ്സമദ് സമദാനിയെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കാനുമാണ് നീക്കം മുതിർന്ന നേതാവെന്ന നിലയിൽ ഇ ടിക്ക് തവണ നിബന്ധനയിൽ ഇളവ് നൽകും തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്ന് ലീഗ് പ്രതിനിധിയായി നവാസ് ഗാനി ലോക്സഭയിലുണ്ട് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന നിലപാട് സമസ്തയ്ക്കുമുണ്ട് കോൺഗ്രസിനേക്കാൾ ഇക്കാര്യത്തിൽ സി പി എമ്മിനെയാണ് സംസ്ഥയ്ക്ക് വിശ്വാസം അതിനാൽ അധിക സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുന്നണി മാറ്റം ചർച്ച ചെയ്യുമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നു എൽ ഡി എഫിൽ ചേരണമെന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ ലീഗിലുണ്ട് വിവിധ ജില്ലാ കമ്മിറ്റികളും മുൻപ് ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിൽ പത്തൊമ്പതെണ്ണവും യു ഡി എഫ് സ്വന്തമാക്കിയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ലെന്നും ലീഗ് വിലയിരുത്തുന്നു അതുപോലെ കേരള കോൺഗ്രസും സീറ്റ് ആവശ്യപ്പെടും നിലവിലെ കോട്ടയമോ ഇടുക്കിയോ പത്തനംതിട്ടയോ ആണ് ആവശ്യപ്പെടുന്നത് മാണി ഗ്രൂപ്പ് മത്സരിച്ച കോട്ടയം തന്നെ വേണമെന്നാണ് പ്രഥമ പരിഗണന പക്ഷേ ഇപ്രാവശ്യം കേരള കോൺഗ്രസ്സിന് സീറ്റ് നൽകാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ആർക്കും താല്പര്യമില്ല ഏതായാലും കാത്തിരുന്ന് കാണാം